അഞ്ജിത, സദാസമയവും ജനങ്ങൾക്ക് നടുവിലായിരുന്ന ഉമ്മൻചാണ്ടി ഇവിടെ ഈ പൂപ്പന്തലിലേക്ക് എത്താൻ, പൂക്കൾക്ക് ഇടയിലേക്ക് എത്താൻ വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ തിരുനക്കരയിൽ നിന്നൊക്കെ പൊതുദർശനം പൂർത്തിയാക്കി എപ്പോൾ അവിടെ നിന്ന് പുതുപ്പള്ളിയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുമെന്ന കാര്യത്തിൽ ഇനിയും ഒരു വ്യക്തത വന്നിട്ടില്ല. തിരുനക്കരയും പുതുപ്പള്ളിയും തമ്മിൽ ഏതാണ്ട് 8 കിലോമീറ്ററിൻ്റെ ദൂര വ്യത്യാസമേ ഉള്ളൂ. പക്ഷേ ഈ 8 കിലോമീറ്റർ ഒരുപക്ഷെ സംസ്ഥാനത്ത് മറ്റേതൊരു ഭാഗത്തും വന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ ഉമ്മൻചാണ്ടിയെ കാണാനും അവസാന അഭിവാദ്യം അർപ്പിക്കാനും വേണ്ടി എത്തുന്നത് ഇപ്പോൾ കടന്നു പോരുന്ന പ്രദേശം തുടങ്ങി ഈ പുതുപ്പള്ളി വരെയുള്ള പ്രദേശങ്ങളിലായിരിക്കും. കാരണം പുതുപ്പള്ളി മണ്ഡലത്തിലെ ഏതാണ്ട് എല്ലാ വ്യക്തികളെയും തന്നെ പേരെടുത്ത് വിളിച്ചിരുന്ന ഉമ്മൻചാണ്ടി, അതുപോലെ തന്നെ ഓരോ ആളുകളും താൻ ഉമ്മൻചാണ്ടിയുടെ ആളാണ് എന്ന് സ്വയം അഹങ്കരിച്ചിരുന്ന അല്ലെങ്കിൽ അഭിമാനിച്ചിരുന്ന അതായിരുന്നു ഉമ്മൻചാണ്ടിയുടെ വ്യക്തിത്വം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ പ്രിയ നേതാവിന് വിട ചൊല്ലാൻ വേണ്ടി നാട് ഒന്നടങ്കം എത്തുന്നതാണ് ഇന്നലെ രാവിലെ മുതൽ നമ്മൾ കണ്ടത്. കോട്ടയത്തെ സംബന്ധിച്ച് പറയുമ്പോൾ കോട്ടയം ജില്ലയിലെ ആളുകൾ, കോൺഗ്രസ് പ്രവർത്തകർ അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ അനുഭാവികൾ, ഏതെങ്കിലും തരത്തിലുള്ള പ്രയോജനങ്ങൾ ഉമ്മൻചാണ്ടിയിലൂടെ ലഭിച്ചവർ അവർ മാത്രമല്ല, ഇടുക്കി, പത്തനംതിട്ട തുടങ്ങിയ സമീപ ജില്ലകളിൽ നിന്നുള്ള ആളുകൾ ഉൾപ്പെടെ ഉമ്മൻചാണ്ടിക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ വേണ്ടി കോട്ടയത്തേക്കാണ് എത്തിച്ചേരുക. അതുകൊണ്ട് തന്നെ വിലാപയാത്രയുടെ ദൈർഘ്യം ഇനിയും നീളാൻ തന്നെയാണ് സാധ്യത. ഇവിടെ എത്തിക്കുമ്പോൾ ആദ്യം മൃതദേഹം അദ്ദേഹത്തിൻ്റെ കരോട്ട് വള്ളക്കാലിൽ തറവാട്ട് വീട്ടിലേക്കായിരിക്കും എത്തിക്കുക. നമുക്കറിയാം ഉമ്മൻചാണ്ടിക്ക് സ്വന്തമായി ഒരു വീടില്ല, അദ്ദേഹത്തിൻ്റെ തറവാട്ട് വീട്ടിലാണ് അദ്ദേഹം ചെലവഴിച്ചിരുന്നത്. തിരുവനന്തപുരത്തായിരിക്കുമ്പോൾ എല്ലാ വെള്ളിയാഴ്ചകളിലും വൈകുന്നേരം, ശനി ഞായർ ദിവസങ്ങളിൽ അദ്ദേഹം പുതുപ്പള്ളിയിലായിരിക്കും. ആ ദിവസങ്ങളിൽ തറവാട്ട് വീട്ടിൽ വെച്ചായിരുന്നു ആളുകളെ കാണുകയും പരാതികൾ കേൾക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം അതിനടുത്ത് തറവാട്ടിൽ നിന്ന് ഏതാണ്ട് ഒരു 300 മീറ്ററോളം മാത്രം മാറി പുതിയ വീടിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയിരുന്നു. പുതിയ വീടിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങി അതിൻ്റെ സ്ട്രക്ചറും മറ്റും ആയി വരുന്നതേ ഉള്ളൂ. അദ്ദേഹം ഇവിടം സന്ദർശിക്കുകയും ചെയ്തിരുന്നു. അതിനിടയിലാണ് ഈ വിയോഗം ഉണ്ടാകുന്നത്. ഞാൻ നിൽക്കുന്ന ഈ പന്തലിന് തൊട്ടപ്പുറത്ത് ഇവിടെ ത്രിവർണ നിറത്തിലുള്ള തുണി കൊണ്ട് കർട്ടനിട്ട് മറച്ചിരിക്കുകയാണ്. ഈ കർട്ടന് തൊട്ടപ്പുറത്താണ് അദ്ദേഹത്തിന് വേണ്ടി പുതുതായി പണിയുന്ന വീട്. ഒരു MLA ഓഫീസ് ഉൾപ്പെടെ ഈ വീട്ടിൽ സജ്ജമാക്കുകയും ചെയ്തിരുന്നു. അത്തരത്തിൽ വിപുലമായ ക്രമീകരണങ്ങളോടെ പ്രവർത്തകരുടെ ഒക്കെ ആശയപ്രകാരം അല്ലെങ്കിൽ അവരുടെയൊക്കെ സഹകരണത്തോടെ വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഉമ്മൻചാണ്ടിയുടെ അകാലത്തിലുള്ള വിയോഗം ഉണ്ടായിരിക്കുന്നത്. അതിൻ്റെ കൂടി ഒരു ആഘാതം അല്ലെങ്കിൽ അതിൻ്റെ കൂടി ഒരു സങ്കടം ഓരോ പ്രവർത്തകരുടെയും മുഖത്ത് കാണാൻ സാധിക്കും. മാത്രമല്ല കോട്ടയം ജില്ലയിൽ പ്രത്യേകിച്ചും കേരള കോൺഗ്രസുകളുടെ കിട മത്സരത്തിനിടയിൽ ജില്ലയിൽ ഞെരുങ്ങി പോകുമായിരുന്ന കോൺഗ്രസിനെ കൈപിടിച്ച് നടത്തുന്നതിൽ ഏറ്റവും പ്രധാന പങ്ക് വഹിച്ച നേതാവ് ഉമ്മൻചാണ്ടി തന്നെയാണെന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഓരോ പ്രവർത്തകരുടെയും ആവേശവും വികാരവും ഒക്കെയായി ഉമ്മൻചാണ്ടി അല്പസമയത്തിനകം ഇവിടെ ഈ പൂപ്പന്തലിലേക്ക് എത്തുമ്പോൾ അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ കാത്തു നിൽക്കുകയാണ്. നമ്മളിപ്പോൾ ഉള്ളത് ഉമ്മൻചാണ്ടിയുടെ ഏറ്റവും അടുത്ത അനുയായികളിൽ ഒരാളായ പ്രകാശൻ ചേട്ടനാണ്. വീട് പണി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അദ്ദേഹം അറിയാമായിരുന്നു. അപ്പോൾ ഉമ്മൻചാണ്ടി ഈ പൂക്കളുടെ നടുവിലേക്ക് അവസാനമായി എത്തുന്നത് സാധാരണ ജനങ്ങൾക്കൊപ്പം കൂടെയാണ്. തീർച്ചയായിട്ടും സാറേ, ഇതൊന്നും ഞങ്ങൾ ചെയ്യുന്നത് മനസ്സിൽ സന്തോഷം കൊണ്ടൊന്നുമല്ല. കാര്യം ഞങ്ങൾക്ക് സാറിന് അവസാനം വേണ്ടി എന്തെല്ലാം പിന്നെ ഒരുക്കാവോ ആ രീതിയിലെല്ലാം ഞങ്ങൾ മനസ്സറിഞ്ഞ് ഒരുക്കിയാണ് സാറിനെ യാത്രയാക്കുന്നത്. കാര്യം ഇന്നോടുകൂടി സാറ് ഞങ്ങളിൽ നിന്ന് അകന്നു പോവുക. പിന്നെ സാറ് ഞങ്ങൾക്ക് ചെയ്ത ആ വലിയ ഉപകാരങ്ങളും ഓർമ്മകളും ഇതൊക്കെ ഞങ്ങൾക്ക് അവശേഷിക്കുന്നുള്ളൂ. അതെ, നമുക്കിപ്പോൾ പറയാൻ പറ്റത്തുള്ളൂ സാറേ. ഉമ്മൻചാണ്ടി മരിച്ചിട്ട് 3 ദിവസമായെങ്കിലും ഇപ്പോഴും വികാരം അടക്കാനാവാത്ത ആളുകളെ തന്നെയാണ് നമ്മൾ കാണുന്നത്. പ്രകാശൻ ചേട്ടൻ്റെ കണ്ണിൽ നിന്ന് തന്നെ കണ്ണുനീർത്തുള്ളികൾ ഉരുണ്ടു വീഴുന്നു. എന്ന് പറഞ്ഞതുപോലെ സമാനമായ വാക്കുകളാണ്. ഉമ്മൻചാണ്ടിയെക്കുറിച്ച് പറയുമ്പോൾ ഓരോരുത്തർക്കും ഓരോരോ കാര്യം പറയാനുണ്ട്. ചില കാര്യങ്ങളൊക്കെ പരസ്പരം സാമ്യമുള്ളതായിരിക്കാം, പക്ഷേ ആ സാമ്യത്തിനും അപ്പുറം ഓരോരുത്തർക്കും വ്യക്തിപരമായി ഓരോ കാര്യം പറയാനുണ്ട് എന്നതാണ് ഉമ്മൻചാണ്ടിയെ ഏറ്റവും കൂടുതൽ വ്യത്യസ്തനാക്കുന്നത്. ഒരുപക്ഷെ മറ്റൊരു നേതാവിനെക്കുറിച്ച് അറിയുമ്പോൾ, ഒരുപക്ഷെ വിവാഹത്തിന് സഹായിച്ചു അല്ലെങ്കിൽ ജോലി ലഭിക്കാൻ സഹായിച്ചു എന്നിങ്ങനെയുള്ള പൊതുവേ പറയാവുന്ന ചില കാര്യങ്ങൾ മാത്രമായിരിക്കാം. പക്ഷേ ഉമ്മൻചാണ്ടിയെക്കുറിച്ചാകുമ്പോൾ ആളുകൾക്ക് അതിലും അപ്പുറമുള്ള ഓരോരോ വ്യക്തിപരമായ കാര്യങ്ങളാണ്. ഇന്നലെ നമ്മൾ ഏറ്റുമാനൂരിനടുത്ത് നീണ്ടൂർ കൈപ്പുഴയിൽ ഫാത്തിമ ബിബി എന്നൊരു സ്ത്രീയെ കണ്ടിരുന്നു, ലോട്ടറി വിൽപ്പനക്കാരിയായ സ്ത്രീയെ. കഴിഞ്ഞ ദിവസം ഉമ്മൻചാണ്ടി ആളുകൾക്ക് മാത്രമല്ല, നമ്മൾ മാധ്യമ പ്രവർത്തകർക്കും അങ്ങനെ പല അനുഭവങ്ങളും പറയാനുണ്ട്.